പ്രണാമം. ശ്രീമാത്രേ നമഃ. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ തപോവൻ കുടുംബാംഗങ്ങളെ, എല്ലാ സുഹൃത്തുക്കളെയും, ഈ വരുന്ന 18-ാം തീയതി നമ്മുടെ കണ്ണൂർ നടക്കുന്ന ശ്രീവിദ്യ ഉപാസക സംഗമം, അതുപോലെ ശ്രീചക്രപൂജ, സെമിനാർ, ഇങ്ങനെയുള്ള ഒരു എല്ലാം കൂടി ചേരുന്ന ഒരു സത്സംഗത്തിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ ആളുകളും വന്ന് പങ്കെടുക്കണം, നമ്മുടെ പ്രോഗ്രാം നമുക്ക് വിജയിപ്പിക്കണം. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എവിടാണ് സ്ഥലം? ജഗന്നാഥ ക്ഷേത്രം തലശ്ശേരിയാണ് നമ്മുടെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ദീക്ഷിതരായിട്ടുള്ള ഉപാസകരാണ്, കണ്ണൂർ ഭാഗത്തുള്ള ഉപാസകരാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എപ്പോഴും ഓഷോ ഒരു ബുദ്ധമണ്ഡലത്തെക്കുറിച്ച് പറയാറുണ്ട്. ഉപാസകരായിട്ടുള്ള ആളുകൾക്ക് ഒന്നിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ വൈബ്രേഷണൽ ഫീൽഡിലേക്ക് കടക്കുമ്പോൾ തന്നെ പലവിധത്തിലുള്ള നമ്മുടെ പല നെഗറ്റീവായിട്ടുള്ള എനർജീസും ബുദ്ധിമുട്ടുകളും മറിയൊരു ഒരു ഉന്മേഷം, ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. നമ്മുടെ മാവേലിക്കരയിലുണ്ടായിരുന്ന ഒരു കഴിഞ്ഞ മാസം 1-2 മാസം മുമ്പ് നടത്തിയ നമ്മുടെ തപോവൻ്റെ ടോട്ടൽ ഒരു സത്സംഗം വളരെ വിജയകരമായിരുന്നു. ഒരുപാട് ആളുകൾ പങ്കെടുത്തവർക്കൊക്കെ വളരെ ഭയങ്കരമായ ഗുണങ്ങളുണ്ടായതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കാഴ്ചപ്പാട് തന്നെ മാറിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ശ്രീവിദ്യയെക്കുറിച്ചും തന്ത്രത്തെക്കുറിച്ചും ഒക്കെയുള്ള, ഇപ്പം സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം ഇങ്ങനെയുള്ള ഒത്തുകൂടലുകളാണ്. നമ്മുടെ തലമുറയാണ് അടുത്ത തലമുറയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളത്. അപ്പം നമുക്ക് അറിവില്ലെങ്കിൽ പറ്റൂല. കാരണം ഈ അടുത്ത തലമുറ ചോദ്യം ചോദിച്ച് വിശ്വസിക്കുന്ന അറിയുന്ന ആൾക്കാരാണ്. ഇവർ നമ്മളൊക്കെ കണ്ണുരുട്ടിയാൽ നമ്മൾ ചെയ്യുമായിരുന്നു. നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ട്. എന്താ, ഒന്നും അറിയത്തില്ലെങ്കിൽ നമ്മൾ വാസനകളൊക്കെ ചെയ്ത് ഇപ്പം നമുക്ക് ആ ഒരു കണക്ഷനുണ്ട്. പക്ഷെ ഒന്നുമില്ലാത്ത തലമുറ, പുതിയ തലമുറ വളരുമ്പോൾ കഷ്ടം തോന്നും നമുക്ക്. കാരണം അവർക്കൊന്നും അറിയില്ല. അപ്പം കാരണം ഈ അവർക്കെല്ലാം ഗൂഗിൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം പ്രായോഗികമായി പക്ഷെ ഗൂഗിളിന് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. പ്രായോഗികമായിട്ട് നമുക്ക് എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുട്ടികൾക്ക് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇന്നെന്നാണെന്ന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും. പക്ഷെ അതിന് ആൻസർ കിട്ടിയെങ്കിലേ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കണ്ണുരുട്ടിയാൽ ചെയ്യത്തില്ല ഇപ്പോഴത്തെ കുട്ടികൾ. അപ്പോൾ അതിനുള്ള അറിവ് നമുക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൂടെയാണ് നമ്മളെല്ലാം ഈ അറിവ് ആർജിക്കുന്നത്. അത് നമുക്കറിവുള്ള കാര്യമാണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബുദ്ധമണ്ഡലത്തിലേക്ക്, അല്ലെങ്കിൽ ശക്തിമണ്ഡലത്തിലേക്ക്, നമ്മൾ ശക്തിമണ്ഡലം എന്നാണ് പറയുക ശ്രീവിദ്യ ഉപാസകർ. അപ്പോൾ നമ്മുടെ ഉപാസകരായിട്ടുള്ള ആളുകൾ പഞ്ചകോശ ശുദ്ധിയാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത്. സാധാരണ എല്ലാവർക്കും ഇപ്പോൾ ശ്രീവിദ്യ ക്ലാസ്സുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഇത് വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം, നമ്മളെപ്പോഴും ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പഞ്ചകോശ ശുദ്ധി ശ്രീവിദ്യാ പദ്ധതി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് യാതൊരു തർക്കവുമില്ല. അതിലേക്ക് ഈ പഞ്ചകോശങ്ങളെയും കൂടെ ശുദ്ധീകരിക്കുന്ന രീതിയിലാണ് അത് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അതായത് അന്നമയം, മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഇങ്ങനെ പഞ്ചകോശങ്ങളും ശുദ്ധിയിലേക്ക് എത്താനും അപ്പോഴേ ശാശ്വതമായിട്ട് ഒരാൾക്ക് സമാധി അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ല, ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ള വിജയവും ആത്മീയ വിജയവും ഒന്നിച്ച് നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ഫാക്ട്, ഒരു സത്യം അവിടെയുണ്ട്. ഈ സത്യമാണ് നമ്മൾ നമ്മുടെ ഉപാസന പദ്ധതിയിലൂടെ നമ്മൾ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകളും ശ്രീവിദ്യ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിന് ദേവിയുടെ ഒരു കാരുണ്യം, കടാക്ഷം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദേവിയെ പ്രീതിപ്പെടുത്തുക, ദേവിയോടുള്ള ഭക്തി, അകമഴിഞ്ഞ ഭക്തിയും സ്നേഹവും കൊണ്ട് മാത്രമേ ആ പോസിറ്റീവ് ബ്രെയിൻ ന്യൂറോ കെമിക്കൽസ് തലയിൽ വരുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റീവ് ഉണ്ടാവത്തുള്ളൂ, ക്രിയേറ്റിവിറ്റി ഉണ്ടാവത്തുള്ളൂ. അപ്പോഴേ നമ്മുടെ ലൈഫിൽ ഉയർച്ച ഉണ്ടാവത്തുള്ളൂ. ഈ നെഗറ്റീവ് എനർജികളൊക്കെ മാറി പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി വൈബ്രേഷൻസ് നമ്മുടെ ബ്രെയിൻ കെമിക്കൽസിനെ സ്വാധീനിക്കാനും അതിലൂടെ നമുക്ക് ക്രിയേറ്റിവിറ്റിയിലേക്ക് വരാനും അതിലൂടെ ജീവിതത്തിലെ മെറ്റീരിയൽ ലൈഫിലും സ്പിരിച്വൽ ലൈഫിലും വിജയിക്കാനും നമുക്ക് സാധിക്കും. അത് ശരിയായ ഉപയോഗത്തിലൂടെ, ശ്രീവിദ്യ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. അപ്പോഴാണ് ദേവിയുടെ കരുണാകടാക്ഷങ്ങൾക്ക് നമ്മൾ പാത്രമാകുന്നത്.
അപ്പം അതിനു വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. പദ്ധതിയിൽ ദീക്ഷിതരായിട്ടുള്ള ആളുകളാണ് ഈ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്നത്. പുതിയ ആളുകൾക്ക് ദീക്ഷ എടുക്കാനുള്ള ഒരു സംശയ നിവാരണ സെഷൻ ഉണ്ടാവും. താല്പര്യമുള്ളവർക്ക് പിന്നീട് മന്ത്രദീക്ഷ എടുക്കണമെന്നുള്ളവർക്ക് എടുക്കാൻ പാകത്തിന് അവരുടെ സംശയങ്ങളൊക്കെ തീർക്കുന്ന ഒരു സെഷൻ ഉണ്ടാവും. അപ്പം ആദ്യം നമ്മൾ ഈ പഞ്ചകോശ ശുദ്ധി ശ്രീവിദ്യയിലൂടെ എന്നുള്ള സബ്ജക്റ്റിലാണ് ക്ലാസ് സെമിനാറ്. അതിനുശേഷം ഉച്ച കഴിഞ്ഞ ശേഷം ചോദ്യോത്തര വേള, അതിൽ ഈശ്വര ഉപാസനയുടെ പ്രായോഗിക തലങ്ങളാണ് അവിടെ നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത്. ചോദ്യോത്തരങ്ങളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം സംവാദം എന്ന് പറയുന്നത്. അപ്പം അത് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ, നെഗറ്റീവായിട്ടല്ല, വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഒരു സംവാദമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അറിയാനും അറിയിക്കാനും വേണ്ടിയായിരിക്കണം നമ്മളെ ചർച്ചകൾ. അപ്പം അങ്ങനൊരു ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം രാവിലെ ശ്രീചക്ര പൂജ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷമാണ് ഈ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന കലാപരിപാടികളും ഒക്കെ ഉണ്ട്. എല്ലാവരെയും നമുക്ക് ഒന്നിച്ചു കൂടാം. ദൈവിയുടെ അനുഗ്രഹം നമുക്കെല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമാത്രീ.